പാലസ്തീനികൾക്ക് ഇനി ഗാസയിൽ സ്ഥാനമില്ല. ഗാസയിൽ അവശേഷിക്കുന്ന പാലസ്തീനികളെയും കുടിയൊഴിപ്പിക്കാനുള്ള വമ്പൻ പദ്ധതിയിലാണ് ഇപ്പോൾ ഇസ്രായേൽ. ജനുവരിയോടെ ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കും. അതിനു മുൻപ് ഗാസയെ പാലസ്തീൻ മുക്തമാക്കുക എന്ന വലിയ പരിശ്രമത്തിലാണ് ഇപ്പോൾ ഇസ്രായേലി സേന എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. വടക്കൻ ഗാസയെ ഇസ്രായേലിനൊപ്പം ചേർക്കാനുള്ള പദ്ധതിയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു. നിരവധി വർഷങ്ങളായി ഇസ്രായേൽ അനുഭവിക്കുന്ന ശാപമാണ് ഗാസയിലെ ഹമാസിൻ്റെ സാന്നിധ്യം. കഴിഞ്ഞ ഏറെക്കാലങ്ങളായി ഹമാസിൻ്റെ ആക്രമണം നിരന്തരമായി ഉണ്ടാകുന്നത് കൊണ്ട് സമാധാനത്തോടെ ഒന്നുറങ്ങാൻ പോലും ഇസ്രായേലിലെ ജനങ്ങൾക്കാകുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഒക്ടോബർ മാസം 7-ാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറിയ ഹമാസിൻ്റെ ഭീകരവാദികൾ കൂട്ടക്കുരുതി നടത്തിയത്. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം. 14 മാസക്കാലം യുദ്ധം നടത്തിയ ഇസ്രായേൽ ഗാസയിൽ ഹമാസിൻ്റെ ഏറെക്കുറെ അന്ത്യം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവിടെ എവിടെയായി കുറച്ച് ഹമാസിൻ്റെ ഭീകരർ മാത്രമാണുള്ളത്. അൽഖസം ബ്രിഗേഡിൻ്റെ ഒക്കെ കുറച്ച് സാന്നിധ്യം ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലുണ്ട്. എന്നാൽ വടക്കൻ ഗാസയെ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഇസ്രായേൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജബാലിയ, ഖാനൂനിസ്, ബെയ്ത്ത് ഹനൂൻ തുടങ്ങിയ പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങളിൽ ഇനിയും 70,000-ത്തോളം പാലസ്തീനികൾ തങ്ങിയിട്ടുണ്ട്, ഇനിയും ഉണ്ട് എന്നുള്ള കണക്കാണ് ഇപ്പോൾ ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ. ഇവരോട് പൂർണ്ണമായും ഗാസ സിറ്റിയുടെ മേഖലയിലേക്ക്, ഗാസയുടെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം IDF നൽകിയിട്ടുണ്ട്. കൃത്യമായ നിർദ്ദേശമാണ്, ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകില്ലെന്നും അതിനു മുൻപ് എത്രയും വേഗം തെക്കൻ ഗാസയിലേക്ക്, ഗാസ സിറ്റിയുടെ പ്രദേശത്തേക്ക് പോകാനുമാണ് ഇസ്രായേലി സേന ഇപ്പോൾ അവകാശപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം ഗാസയെ പല ഘട്ടങ്ങളായി, പല മേഖലകളായി അറുത്തു മുറിക്കുക, കീറി മുറിക്കുകയാണ് ഇസ്രായേലി സേന ലക്ഷ്യമിടുന്നത്. നേരത്തെ തന്നെ യുദ്ധാനന്തര ഗാസയെക്കുറിച്ചുള്ള നിരവധി ചർച്ചകൾ ഉണ്ടായിരുന്നു. യുദ്ധാനന്തര ഗാസയിൽ ഇസ്രായേലിന് എന്തെങ്കിലും സ്വാധീനമുണ്ടാകുമോ? യുദ്ധാനന്തര ഗാസയുടെ നിയന്ത്രണം ആർക്കായിരിക്കും? അപ്പോഴൊക്കെ ഇസ്രായേൽ പറഞ്ഞത്, ഞങ്ങൾക്ക് ഈ ശാപം പിടിച്ച മണ്ണിൻ്റെ ആവശ്യമില്ല, ഈ ശാപം പിടിച്ച മണ്ണ് ഞങ്ങൾക്കൊരിക്കലും വേണ്ട, ഈ മണ്ണ് ഇങ്ങനെ തന്നെ തുടരണം. എന്നാൽ ഹമാസിൻ്റെ ഒരു പുൽനാമ്പ് പോലും യുദ്ധാനന്തര ഗാസയിൽ പൊടിക്കരുത്, ഹമാസിൻ്റെ ഒരു തരത്തിലുള്ള സാന്നിധ്യം ഉണ്ടാകരുത്, ഹമാസിനെ കുറിച്ച് ആരും ഓർക്കുക പോലും ചെയ്യരുത്, അത്തരത്തിലൊരു നിലപാടാണ് ഇസ്രായേൽ അന്ന് സ്വീകരിച്ചത്. സൗദി അറേബ്യ അടക്കമുള്ള അന്ന് നിഷ്പക്ഷരെന്ന് ഇസ്രായേൽ കരുതിയിരുന്ന അറബ് രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വേണമെങ്കിൽ ഗാസയുടെ ഭരണം നടത്താം. എന്നാൽ നിതാന്ത ജാഗ്രതയോടുകൂടി തന്നെ അതിർത്തിയിൽ ഇസ്രായേലിൻ്റെ ബേസ് ക്യാമ്പുണ്ടാകും, സൈനിക ക്യാമ്പുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഒരു ഭീകരവാദത്തിൻ്റെ നാമ്പ് അവിടെ മുളച്ചുവെന്ന് കരുതിയാൽ, മനസ്സിലാക്കിയാൽ ആ നിമിഷം ഇസ്രായേൽ ആക്രമണം നടത്തും. ഇതായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു നിലപാട്. എന്നാൽ ആ നിലപാടിൽ നിന്നൊക്കെ ഇസ്രായേൽ മാറുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് ഒന്നാമത്തെ കാര്യം, സൗദി അറേബ്യ അടക്കമുള്ള നിഷ്പക്ഷ അറബ് രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട് നിഷ്പക്ഷ നിലപാടല്ല. ഇറാൻ്റെ അനുകൂലികളായി സൗദി അറേബ്യ അടക്കമുള്ള മറ്റ് നിരവധി അറബ് രാജ്യങ്ങൾ മാറി എന്നുള്ളത് ഏറ്റവും അവസാനമായി വന്ന നിലപാട് മാറ്റമാണ്. ഇസ്രായേലും അമേരിക്കയുമൊക്കെ അതിനെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. ഇറാന്റെ സൈനിക മേധാവിയും സൗദി അറേബ്യയുടെ സൈനിക മേധാവിയും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഏതെങ്കിലും അടിയന്തര ഘട്ടത്തിൽ ഇറാന് സൗദി അറേബ്യയുടെ സൈനിക സഹായം നൽകാമെന്ന തരത്തിലുള്ള ചർച്ചകൾ നടന്നുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങൾ അവരുടെ നിഷ്പക്ഷ നിലപാട് മാറ്റി അറബ് രാജ്യങ്ങളോടുള്ള, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളോടുള്ള കൂർ അവർ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇനി നിഷ്പക്ഷ രാജ്യങ്ങൾക്ക് ഗാസയുടെ ഭരണം കൊടുക്കാനാകില്ല. അത്തരമൊരു ഘട്ടത്തിലാണ് ഇസ്രായേൽ ഏറ്റവും കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത്. ഗാസയെ കീറി മുറിക്കും. ഇസ്രായേലിനോട് അടുത്ത പ്രദേശങ്ങളെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കും. അതിനുശേഷം അവിടെ ഒരു വൻമതിൽ പണിയും. ഇനി ഏതൊരു കാലത്തും അവശേഷിക്കുന്ന ഗാസയിൽ നിന്ന് ഹമാസല്ല ഒരു ഭീകരശക്തിയും ഇസ്രായേലിനെ തൊടാത്ത വിധം വലിയ
വലിയ ഒരു പ്രതിരോധം തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇസ്രായേൽ ഗാസ അതിർത്തിയിൽ വലിയ സൈനിക ബേസ് ക്യാമ്പും വലിയ സൈനിക നിരീക്ഷണ സംവിധാനവും ഏർപ്പെടുത്താനുള്ള തീരുമാനം ഇസ്രായേൽ ആരംഭിച്ചിരുന്നു. നെടുനീളൻ റോഡുകൾ പണിതു, എത്രയും വേഗം ഗാസയിലേക്ക് എത്തിച്ചേരാൻ, അതിർത്തികളിലൂടെ കൃത്യമായ പെട്രോളിംഗ് നടത്താൻ, അതിർത്തികളിലുടനീളം വമ്പൻ റോഡുകളും വമ്പൻ സംവിധാനങ്ങളും ഒക്കെ ഇസ്രായേൽ ഒരുക്കി. അതിന് പിന്നാലാണ് ഇപ്പോൾ യുദ്ധാനന്തര ഗാസയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത്. ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെന്നാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. ട്രംപിനുള്ള വലിയൊരു സമ്മാനമായിരിക്കും ഈ ഗാസയിലെ ഈ പുതിയ ഒരു നിയന്ത്രണങ്ങളും ഗാസയിലെ പുതിയ നിയമ സംവിധാനങ്ങളും ഒക്കെ. അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയെടുക്കാൻ പോകുന്ന ട്രംപിൻ്റെ പൂർണ്ണമായ പിന്തുണ ഇക്കാര്യത്തിൽ ഇസ്രായേലിനുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ്. അതേസമയം ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേലി സേനയും ഹമാസുമായുള്ള ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 4 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. അതേസമയം തന്നെ ജബാലിയയിലും ഖാൻയൂനിസിലും നിരവധി അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഇസ്രായേലി സേന ആക്രമണം നടത്തി. അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിൽ ഹമാസ് ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ആക്രമണം. ആക്രമണത്തിൽ 14 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും ഹമാസ് അനുകൂല മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 24 IDF സൈനികരാണ് ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടത്. അൽഖസം ബ്രിഗേഡിൻ്റെ ഗറില്ല യുദ്ധവും മിന്നലാക്രമണവുമായിരുന്നു പ്രധാനമായും ഈ IDF സൈനികർക്കെതിരെ ഉണ്ടായത്. IDF ബേസ് ക്യാമ്പിനെ പോലും ജവാലിയയിൽ അൽഖസം ബ്രിഗേഡ് ആക്രമിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ദെയറുൽ ബലാഹിലെ കഫറ്റേറിയയിലും വീട്ടിലും ഇസ്രായേലി സേന നടത്തിയ ബോംബാക്രമണത്തിലാണ് 14 പാലസ്തീനികൾ കൊല്ലപ്പെട്ടത്. ജബാലിയയിലും ഖാൻയൂനിസിലും ഇപ്പോഴും ഹമാസും ഇസ്രായേലി സേനയും തമ്മിൽ ആക്രമണം നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തുവിടുന്നുണ്ട്. ഇസ്രായേലി സേനയുടെ കണക്ക് പ്രകാരം 18,000 ഹമാസ് ഭീകരരെയാണ് ഒരു വർഷത്തെ യുദ്ധത്തിനിടയിൽ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയത്. 400 ഇസ്രായേലി ഭടന്മാരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഏകദേശം 44,000 പാലസ്തീനികളും ഹമാസ് അനുകൂലികളും കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ സേനയുടെ ഏറ്റവും പുതിയ കണക്കുകൾ. അധികം വൈകാതെ തന്നെ ഗാസയിലെ സൈനിക നടപടികൾ പൂർത്തിയാകുമെന്നാണ് IDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനം. അതേസമയം ഇപ്പോഴും ഗാസയിൽ ഹമാസിൻ്റെ സാന്നിധ്യമുണ്ടെന്നും അൽഖസം ബ്രിഗേഡ് ശക്തമാണെന്നും കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണത്തോട് തന്നെ വ്യക്തമാവുകയാണ്. ഗാസയിൽ സൈനിക നടപടി ഏറെക്കുറെ പൂർത്തിയായെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഇസ്രായേൽ സേന. ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരുടെ കയ്യിൽ ആയുധങ്ങളില്ല, അവർക്ക് വെള്ളവും ഭക്ഷണവുമില്ല, ഒളിച്ചിരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് തന്നെ യഹിയ സിൻവാറിൻ്റെ ഗതി തന്നെ ഉണ്ടാകും. ഏതെങ്കിലും ഘട്ടത്തിൽ ഒളിമാളത്തിൽ നിന്ന് പുറത്തു വരുന്ന അവസരത്തിൽ ഇസ്രായേലി സേനയുടെ ആയുധങ്ങൾക്ക് മുന്നിൽ ജീവൻ നഷ്ടപ്പെടാനായിരിക്കും അവരുടെ വിധിയെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടി. എന്നാൽ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഗാസയിൽ ഹമാസ് നടത്തുന്നത്, പ്രത്യേകിച്ച് ഹമാസിൻ്റെ അൽഖസം ബ്രിഗേഡ് നടത്തുന്നത്. വളരെ പെട്ടെന്നുള്ള മിന്നലാക്രമണം, ഇസ്രായേൽ സേനയുടെ ബേസ് ക്യാമ്പിന് നേരെ ആക്രമണം നടത്തുന്നു, ഇസ്രായേൽ സേന സഞ്ചരിക്കുന്ന ടാങ്കുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, ഇസ്രായേൽ സേനയുടെ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. അങ്ങനെ പൊട്ടിത്തെറിച്ചും ചാവേർ ആക്രമണമൊക്കെ ആയിട്ട് ഇസ്രായേൽ സേനയുടെ 24 സൈനികരെ കൊലപ്പെടുത്താൻ അൽഖസം ബ്രിഗേഡിന് കഴിഞ്ഞു എന്നുള്ളത് നിസ്സാര കാര്യമല്ല. ഈ അടുത്ത കാലത്ത് ഇസ്രായേലി സേന നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചടികളിൽ ഒന്നാണ് ഗാസയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. എന്തായാലും ഹമാസിനെതിരെ അതിഭീകരമായ ആക്രമണത്തിനുള്ള ഒരുക്കത്തിലാണ് ഇസ്രായേൽ. ഇനി അഭയാർത്ഥി ക്യാമ്പുകളോ ഒന്നും തന്നെ ലക്ഷ്യം വയ്ക്കുന്നില്ല, ഇനി അഭയാർത്ഥി ക്യാമ്പുകളോ അങ്ങനെയുള്ള ഒന്നും തന്നെ അവർ ശ്രദ്ധിക്കുന്നില്ല. എല്ലായിടത്തേക്കും ഹമാസിൻ്റെ സാന്നിധ്യം എവിടെയുണ്ടോ അവിടേക്കൊക്കെ അതിമാരകമായ ആക്രമണം നടത്തുകയാണ്. അതിനൊപ്പമാണ് പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കുന്നത്. വടക്കൻ ഗാസയിൽ നിന്ന് പൂർണ്ണമായും പാലസ്തീനികളെ കുടിയൊഴിപ്പിക്കും, ഗാസയെ പല കഷ്ണങ്ങളാക്കി കീറി മുറിക്കും, അതിൽ ഏറ്റവും സേഫായിട്ടുള്ള പ്രദേശം ഇസ്രായേലിനൊപ്പം ചേർക്കും. അതാണിപ്പോൾ IDFന്റെയും ഇസ്രായേലിൻ്റെയും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെയും ലക്ഷ്യം.